നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു ഔഷധ ഇത് എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അവർക്കറിയാം ഇനി ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കൂ എപ്പോഴെങ്കിലും ഈ പഴവും ഇതിന്റെ ഇലയും തണ്ടുമൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിയെയാണ് ഈ ഒരു പഴം ഈ പഴത്തിന് ഒരുപാട് പേരുകളുണ്ട് അമ്മൂമ്മപ്പഴം പൂടപ്പഴം മൂക്കട്ടപ്പഴം മതാമപ്പഴം കുറുക്കൻ പഴം പൂടപ്പഴം കുരങ്ങു പുറുക്കിപ്പഴം ചടയൽപ്പഴം മൂക്കളപ്പഴം മക്കളെ പോറ്റി പാമ്പും കായ രാജ ഉണ്ണിപ്പഴം ഫാത്തിമപ്പഴം കുരുങ്ങുണ്ണിപ്പഴം തുടങ്ങിയവയെല്ലാം ഈയൊരു പഴത്തിന്റെ പേരുകളാണ് പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനാണ് ഈ ഒരു പഴം എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇതിന് ബുഷ് പാഷൻ ഫ്രൂട്ട് എന്നാണ് സായിപ്പന്മാർ വിളിക്കുന്നത് ഏകദേശം പാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ളതുപോലുള്ള ജെല്ലിയും കുരുക്കളുമാണ് ഇതിന്റെ ഉള്ളിലുമുള്ളത് ഈ പഴം പഴുത്തു കഴിഞ്ഞാൽ നേരിയ പുളി കലർന്ന മധുരമാണ് ഉണ്ടാകുക ഈ കായ പച്ചയായിട്ടും പഴുത്തു കഴിഞ്ഞാലും നമുക്ക് കഴിക്കാം തീച്ചിറകൻ എന്ന ശലഭത്തിന്റെ പുഴുക്കൾ ഇതിന്റെ ഇല ഭക്ഷണമാക്കിയാണ് വളരുന്നത് ഇതിപ്പോൾ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയറിനകത്തെ അൾസറിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല ഇത് കഴിക്കുന്നതിലൂടെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ബലമുണ്ടാകുമെന്നും പറയുന്നു അതുപോലെ ഈ പഴത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പവർ ഉണ്ടെന്നും പറയുന്നുണ്ട് നന്നായി പഴുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് നിറത്തിലാണ് ഇവ കാണപ്പെടുക അമ്മൂമ്മമാർ ഈ പഴം ിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇതിനെ അമ്മൂമ്മ പഴം എന്ന് വിളിക്കുന്നത് ഇതിന്റെ അകത്ത് മൂക്കട്ട പോലുള്ള വസ്തു ഉള്ളത് കൊണ്ട് ഇതിനെ മൂക്കട്ടപ്പഴം എന്ന് വിളിക്കുന്നു പൂടകൊണ്ടുള്ള ആവരണം ഇതിനുള്ളത് കൊണ്ട് പൂടപ്പഴം എന്ന് വിളിക്കുന്നു കുരങ്ങുകൾ ഇത് ഭക്ഷിക്കുന്നത് കൊണ്ട് കുരങ്ങ് പഴം എന്ന് വിളിക്കുന്നു ഇതിന്റെ നിറത്തിന്റെ പേരിൽ മദാമപ്പഴം എന്ന് വിളിക്കുന്നു ഇതിന്റെ പൂട പോലുള്ള ആവരണം അപായയെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ് ഫാത്തിമ പഴം എന്ന് വിളിക്കുന്നത് കുറുക്കന്മാർ ഈ പഴത്തെ ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പഴത്തിൽ കുറുക്കൻ പഴം എന്ന പേര് വിളിക്കുന്നത് ഇന്ന് കുറുക്കന്മാരെ നമ്മുടെ നാട്ടിൽ കാണാനുമില്ല അത് വേറെ കാര്യം പോഷകങ്ങളുടെ കലവറയാണ് ഈയൊരു പഴം കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒട്ടേറെ പ്രോട്ടീനുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ പലതരം ധാതുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു പണ്ടുള്ളവർ ഇതിൽ ധാതുക്കളുണ്ടോ പ്രോട്ടീനുകൾ ഉണ്ടോ എന്നൊന്നും നോക്കിയല്ല കഴിച്ചിരുന്നത് മറിച്ച് ഇത് കഴിച്ചാൽ തടിക്ക് നല്ലതാണ് എന്ന് അവർക്കറിയാമായിരുന്നു മുൻകാലങ്ങളിൽ നാൽക്കാലികൾ മരച്ചീനിയുടെ ഇല കഴിച്ച് ഇൻഫെക്ഷൻ വന്നാൽ ഇതിന്റെ ഇലയെടുത്ത് ഇടിച്ചു പിഴിഞ്ഞ് നീര് അവക്ക് കൊടുക്കാറുണ്ടായിരുന്നു മുമ്പ് ചുമയും ക്ഷയരോഗവും വിരശല്യവും ഭേദമാകാനും സ്ത്രീകളിലെ വന്ധ്യത പരിഹരിക്കുന്നതിനും ഇതിന്റെ ഇലയുടെ ീര് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് പണ്ട് സ്കൂളിൽ പോയിരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഈ പഴം പറിച്ചു കീശയിലും ബാഗിലും ഒക്കെ ഇട്ടായിരുന്നു നമ്മളൊക്കെ പോയിരുന്നത് അതായത് മിഠായികൾക്ക് പകരമായിട്ടാണ് നമ്മളിൽ അധിക പേരും ഇത് കഴിച്ചിരുന്നത് എന്ന് അന്ധകാലം ഇന്തകാലത്ത് മക്കൾക്ക് ഇനി കിടക്കമാട്ട് എന്ന് വേണം വിചാരിക്കാൻ അനീമിയ തടയാനും ബ്ലഡ് പ്രഷർ കുറക്കാനും വൃക്കയുടെ ആരോഗ്യം കൂട്ടാനും ഇതിന് കഴിവുണ്ടെന്നും പറയുന്നു കാൽസ്യം ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതിൽ അയൺ പൊട്ടാസ്യം വിറ്റാമിൻ സിയുമുണ്ട് ആസ്തുമിസ്റ്റീരിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും തൊക്ക് രോഗങ്ങളെ ചെറുക്കാനുമുള്ള കഴിവും ഇതിന്റെ ഇലകളിൽ നിന്നെടുത്തുണ്ടാക്കുന്ന മരുന്നുകൾക്കുണ്ടെന്നും പറയുന്നു ഇതിന്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ കുട്ടികളിലെ വിലശല്യം മാറുമെന്നാണ് പറയുന്നത് ഇതിന്റെ ഇലയുടെ നീരെടുത്ത് മുറിവുണക്കാനും ദഹനക്കേട് മാറ്റാനും ഉപയോഗിക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ഇത് വെറുതെ കിടന്ന് നശിച്ചു പോകാറാണ് പതിവ് അതുപോലെ